നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്കായിട്ട് അമേരിക്കയിലെ മയോ ക്ലിനിക്കിലേക്ക് പോയത് നമുക്ക് ഏവർക്കും അറിയാമല്ലോ. അദ്ദേഹം കഴിഞ്ഞ വർഷവും പോയിരുന്നു. ഇപ്പോൾ ഇത് മൂന്നാമത്തെ തവണയാണെന്ന് തോന്നുന്നു. പക്ഷേ അടുത്ത തവണ അദ്ദേഹം അങ്ങോട്ട് പോകേണ്ട വരത്തില്ല എന്നാണ് തോന്നുന്നത്. കാരണം അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അമേരിക്ക മയോ ക്ലിനിക്കിൻ്റെ ഒരു ശാഖ നമ്മുടെ കേരളത്തിൽ നിർമ്മിക്കാൻ പോകുന്നു എന്നാണ് കേൾക്കുന്നത്. അതും മുഴുവൻ ചെലവും അവർ വഹിച്ചോളാം. ഒപ്പം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന് സൗജന്യമായിട്ട് ചികിത്സയും കൂടെ വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് അവർ. കാരണം അവർക്ക് അതാണ് അത്രയും ലാഭം. മുഖ്യമന്ത്രി പിണറായി വിജയനെ പറ്റി ഇങ്ങനെ ശത്രുക്കൾ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് പരത്തി ഇങ്ങനെ നടക്കുന്നുണ്ട്. അദ്ദേഹം ചെല്ലുന്നിടമെല്ലാം മുടിയും, അങ്ങനെയാണ് ഇങ്ങനെയാണ്, വലിയ പ്രകൃതി ദുരന്തങ്ങൾ വരും, വെള്ളപ്പൊക്കം വരും, ഇടനാശം വരും, അതുപോലെ തന്നെ കാട്ടുതീ, ഈ സുനാമി, ഭൂമി ഉലുക്കം, ഇല്ലാത്ത ഒന്നും ഇല്ലെന്നാണ് പറയുന്നത്. ഇപ്പോൾ എന്തായാലും രണ്ടോ മൂന്നോ തവണ അമേരിക്ക പോയപ്പോഴെല്ലാം ഈ സംഗതികൾ ഉണ്ടായി. ഇതാ ഇപ്പോഴും ഉണ്ടായി. വലിയ സുനാമിയൊക്കെ ഉണ്ടാകുന്നു, കാട്ടുതീ ഉണ്ടാകുന്നു, വലിയ പേമാരി, മഹാമാരി ഓൾറെഡി അവിടെ ഉണ്ട്. ഇനി ഭൂമി ഉലുക്കൂടെ വരാനുണ്ട്. അപ്പോൾ ഇതൊക്കെ കൊണ്ട്, ഈ പ്രകൃതി ദുരന്തങ്ങൾ കൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങളാണ് അമേരിക്ക ഉണ്ടാകുന്നത്. അപ്പോൾ അതിലും നല്ലത് ഇദ്ദേഹത്തിനെ അങ്ങോട്ട് വരുത്താതെ ഇദ്ദേഹത്തിന് ഇവിടെ വെച്ച് തന്നെ ചികിത്സ കൊടുത്താൽ അതായിരിക്കും അവർക്ക് ലാഭകരം എന്ന് കണ്ടിട്ടാവാം ഒരുപക്ഷെ അവർ ഈ ഒരു തീരുമാനം എടുക്കുന്നത് എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയ പറഞ്ഞു കൊണ്ടിരിക്കുന്നത്. എന്തരാണോ എന്തോ, നമുക്കൊരു പിടുത്തമില്ല കേട്ടോ. മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ, പ്രധാനമന്ത്രി മോദിക്കും അമിത്ഷായ്ക്കുമൊക്കെ വലിയ ആശ്വാസമുണ്ടാക്കുന്നൊരു വാർത്തയാണ്. കഴിഞ്ഞ ദിവസം സ്വതന്ത്ര ഇടത് എം എൽ എ ആയിട്ടുള്ള ഏതൊരു മഹാൻ, അദ്ദേഹം പത്രക്കാരോട് പറയുന്നത് കേട്ടു, ഇന്ത്യ മഹാരാജ്യത്ത് മൂന്നാമതൊരു ബദൽ, ഒരു മുന്നണി വേണം, അതിനെ നയിക്കേണ്ടത് പിണറായി വിജയനായിരിക്കണം, പിണറായി വിജയനായിരിക്കണം പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെന്ന്. ആ വാർത്ത കേട്ടപ്പോൾ മുതൽ ചങ്കിടിച്ചാണ് അമിത്ഷായും യോഗിയും മോദിയൊക്കെ നടക്കുന്നത്. പിണറായി എങ്ങാനും കടുത്ത തീരുമാനം എടുക്കുമോ, പ്രധാനമന്ത്രിയായിട്ട് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമോ, ഞങ്ങളുടെ ഭരണം പോകുമോ എന്നുള്ള പേടിച്ചവർ നടക്കുകയാണ്. ഇന്നെന്തായാലും അവർ അവരുടെ ജില്ലാ സമ്മേളനമൊക്കെ നടക്കുകയാണല്ലോ. അപ്പോൾ അവർ തന്നെ തീരുമാനിച്ചു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് മുഖ്യമന്ത്രിയെ പരിഗണിക്കേണ്ട കാര്യം തൽക്കാലമില്ല. ഇപ്പോൾ നമ്മളുടെ കൈവശം ഒരു സംസ്ഥാനം മാത്രമല്ലേ ഉള്ളൂ. അവിടെ എങ്ങനെയെങ്കിലുമൊക്കെ ഈ ബി ജെ പിയെ പ്രതിരോധിച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെ അങ്ങ് തട്ടിമുട്ടി പോയാൽ പോരെ. ഉള്ളതാണെങ്കിൽ മൂന്ന് എം പിമാരെന്തോ ആണ്. അത് ഒരെണ്ണം ഇവിടെ ഉള്ള ഒരു കനൽത്തരി ആരിഫാണ്, പിന്നെ രണ്ടെണ്ണം എന്തോ തമിഴ്നാട്ടിൽ നിന്ന് സ്റ്റാലിൻ ദാനം കൊടുത്തതാണ് തോന്നുന്നു. സ്റ്റാലിൻ കുറേ കോടികളും കൊടുത്തിരുന്നു, അക്കൂട്ടത്ത് ഈ രണ്ട് എം പിമാരോട് കിട്ടിയെന്ന് തോന്നുന്നു. എന്തായാലും അതുകൊണ്ട് തൽക്കാലം ഇങ്ങനെ നമുക്ക് തട്ടിമുട്ടി പോയാൽ പോരെ. ഈ പ്രധാനമന്ത്രി പോലുള്ള ഈ ചെറിയ കാര്യത്തിനൊക്കെ നമ്മൾ ഇങ്ങനെ എടുത്ത് ചാടണമെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട്, ചെറിയൊരു കാര്യമല്ലേ അതിനൊക്കെ എടുത്ത് ചാടണോ, വേണ്ട നമുക്ക് ഇങ്ങനെ പോയാൽ പോരെ എന്നൊക്കെ പറയുന്നു. അതുപോലുള്ളതൊക്കെ ചിന്തിക്കാറായില്ല. ആദ്യം നമുക്ക് ഈ കൊച്ചു സംസ്ഥാനത്തെങ്കിലും ഇങ്ങനെ നിലനിന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചിന്തിച്ചാൽ പോരെ എന്ന് സാങ്കല്പികമാണ്. ഈ കമ്മ്യൂണിസ്റ്റുകാരെ തന്നെ വിവരമുള്ളവർ പറയുന്നതാണ്. അതൊക്കെ വിവരമുള്ളവരെന്നൊക്കെ പറഞ്ഞാൽ തന്നെ ഒരു സാങ്കല്പികമാണ്, ഞാൻ പറയുന്നതല്ല, സോഷ്യൽ മീഡിയ സംസാരമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ആ കടുത്ത തീരുമാനത്തിൽ നിന്ന് അവർ പിൻവാങ്ങിയിരിക്കുകയാണ്. ഇനി സമാധാനമായിട്ട് മോദിക്കും അമിത്ഷായ്ക്കും യോഗിക്കുമൊക്കെ ഉറങ്ങാം. എന്തായാലും പിണറായി വിജയനല്ല അടുത്ത തിരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി. ഓ, അദ്ദേഹം ആ കടുത്ത തീരുമാനമെങ്ങാനും എടുത്തിരുന്നെങ്കിൽ അടുത്ത പ്രധാനമന്ത്രി പിണറായി വിജയൻ. പ്രസിഡൻറ്റോ സാക്ഷാൽ ആനത്തലവട്ടം ആനന്ദൻ, പെട്ടുപോയനെ. എന്തായാലും കഷ്ടിച്ച് രക്ഷപ്പെട്ടു. ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ, ഇന്ന് 18,123 ഓരോ ദിവസം കൂടിക്കൂടി വരുന്നുണ്ട്. മരണമെന്നത് 8. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് വളരെ കൂടുതലാണ്, 30.55. അപ്പോൾ ഈ കോവിഡ് വന്നവരുടെ ആ എണ്ണത്തിൻ്റെ കണക്കും മരണനിരക്കും തമ്മിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ആശ്വാസമുണ്ട്. ഒരുപക്ഷെ നമ്മളിൽ ബഹുഭൂരിപക്ഷം ആളുകളും ഈ വാക്സിനൊക്കെ എടുത്ത് സുരക്ഷിതരായിരിക്കുന്നതുകൊണ്ടാവാം വലിയ ആ എണ്ണത്തിനനുസരിച്ചുള്ള ആ മരണനിരക്കൊന്നും അല്ല കാണിക്കുന്നത്. നമ്മളൊരു സമയത്ത് പിടിവിട്ടങ്ങ് പോയിരുന്നു. ഇപ്പോൾ കോവിഡ് വന്നാലും അത് മരണകാരണമാവുന്നില്ല എന്ന് വേണം അനുമാനിക്കാൻ. എന്നിരുന്നാലും എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ശുഭരാത്രി. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.